അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് മറ്റെവിടെയുമല്ല, നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രപ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ തലശ്ശേരിയിലുള്ള ഓടത്തൽ ജമാഅത്ത് പള്ളിയിൽ കേട്ടോ, അവിടെയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ നോമ്പ് തുറക്കാനും അതിന് ഓർമ്മയൊന്ന് പള്ളി ഒന്ന് മൊത്തത്തിലൊന്ന് കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പള്ളിയെപ്പറ്റി പറയാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ചരിത്രമല്ല കേട്ടോ. എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയ രീതിയിലുള്ള ആ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനോർമ്മ ഈ ചരിത്രപ്രസിദ്ധമായുള്ള പള്ളിയും നമുക്കൊന്ന് കാണുകയും ചെയ്യാം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഓടത്തൽ പള്ളി സന്ദർശിക്കുക, ഇവിടുത്തെ നോമ്പ് തുറയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ് ഇന്ന് അതിന് സാധിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് പഠിച്ച തമ്പുരാനോട് നന്ദി പറയാണ്. ഇപ്പോൾ ഈ പള്ളിക്കകത്ത് ഇപ്പോൾ ഇങ്ങനെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം വന്നിരിക്കുന്നത് ഏകദേശം സമയം ഇപ്പോൾ ഒരു 4:30 കഴിഞ്ഞു കേട്ടോ. ആ സമയത്താണ് ഞാനിപ്പം ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് 1790s കേട്ടോ. ഇപ്പോൾ കേയി വംശത്തിൽപ്പെട്ട പ്രമുഖനായിട്ടുള്ള മൂസക്ക, അദ്ദേഹമാണ് ഈ ഒരു പള്ളി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. ഈ പള്ളി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് മേലെ ചെമ്പ് തകിട് പാകിയിട്ട് പൂർണ്ണമായും മരത്തിലാണ് ഈ ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യമായി മലബാറിൽ തായികക്കുടം സ്ഥാപിച്ച പള്ളി ഓടത്തൽ ജുമാഅത്ത് പള്ളിയാണ് കേട്ടോ. ആയിരത്തി 1790s തിരുവിതാംകൂറിൽ വളരെയധികം പരിചയസമ്പന്നരായിട്ടുള്ള ആശാരിമാരാണ് ഈ ഒരു ഓടത്തൽ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഈ പള്ളിയുടെ നിർമ്മാണ രീതി നമ്മളെ വല്ലാതെ ആകർഷിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. കാരണം 1790s സ്ഥാപിച്ച പള്ളി, ഒരു മിഷണറീസും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളിയുടെ നിർമ്മാണ രീതി ഉണ്ടല്ലോ, നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും കേട്ടോ. ഈ പള്ളിയുടെ തൊട്ടരികിലായിട്ട് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു കുളം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്, കാരണം ഇപ്പം വേനൽ സമയമാണല്ലോ, അതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. പള്ളിക്കുളം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച കല്ലിൻ്റെ ലെങ്ത് കണ്ടു നിങ്ങൾ. ഏകദേശം ഈ ഒരു കല്ലിൻ്റെ ലെങ്ത് പറയുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 ചാണ് നീളത്തിലൊരു കല്ലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. സാധാരണഗതിക്ക് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഇപ്പോഴുള്ള കല്ല് ഏകദേശം പറയുകയാണെങ്കിൽ 30 kg വെയിറ്റോളം ഉണ്ടാവും ഒരു കല്ല്. അപ്പോൾ ഈ 6 ചാണുള്ള കല്ലിൻ്റെ വെയിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കാലഘട്ടത്തിൽ ഒരു മെഷീനറീസൊന്നും ഇല്ലാത്ത സമയത്താണ് ഈ ഒരു കല്ലൊക്കെ ഇവിടെ വെച്ചിട്ട് ഇവർ കുളം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഭയങ്കര അത്ഭുതം തന്നെയാണ്. കേയി വംശത്തിൽപ്പെട്ട പ്രമുഖനായിട്ടുള്ള മൂസക്ക എന്നിവരാണ് ഈ ഒരു പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്.
അപ്പം അദ്ദേഹത്തിൻ്റെ കബറ് നമുക്ക് ഈ ഒരു പള്ളിയുടെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഇവിടെ രണ്ട് കബറിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് എനിക്കറിയാൻ സാധിച്ചത് ഈ ഒരു രണ്ട് കബറുകൾ പ്രമുഖനായിട്ടുള്ള കെ കുടുംബത്തെപ്പെട്ടവരുടെ കബറാണ്. അതിൽ ഒന്ന് മൂസേക്കാൻ്റെതാണ്. അദ്ദേഹമാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയുടെ ഉത്ഭാഗത്ത് നമുക്ക് പഴയകാലത്ത് ആ ഒരു ഔല് കാണാൻ സാധിക്കും കേട്ടോ. നിലത്തൊക്കെ ഫുള്ള് ഈ കരിങ്കല്ലിലാണ് ഈ ഔല് നിർമ്മിച്ചിരിക്കുന്നത്. മുകൾ ഭാഗം മരത്തടിയിലാണ്. അപ്പോൾ ഈ ഒരു ഔല് നിന്ന് ഇപ്പോഴും ഇവിടെ നിന്ന് ഔലൊക്കെ എടുത്ത് നിസ്കരിക്കാറുണ്ട്. ഔലൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നേരെ കാലി ചെല്ലാൻ സാധിക്കുന്നത് പള്ളിയുടെ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് മരത്തടിയിലാണ്. ആ മരത്തടിയുടെ വണ്ണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തട്ടോ. കാരണം ഏകദേശം രണ്ട് പേര് പിടിച്ചാൽ പോലും ഈ ഒരു തൂണ് നമുക്ക് മുഴുവനായിട്ട് പിടിക്കാൻ പറ്റില്ല. അത്രയും വലിയ സൈസുള്ള മരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വാതിലൊക്കെ നല്ല തിക്കായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നല്ല വാതിലാണ്. പിന്നെ സീലിങ്ങൊക്കെ നോക്കും നിങ്ങൾ, വലിയ വലിയ മരത്തടികൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സീലിങ്ങൊക്കെ ഈ പള്ളിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടം പോലെയല്ല അന്നത്തെ കാലഘട്ടം. 1790 1200 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ കാലഘട്ടം പോലെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ മെഷീനറീസോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഒന്നും ഉപയോഗിക്കാതെ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ അവരുടെ ബുദ്ധിയും ശക്തിയും ഊർജവും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പണികളൊക്കെ നിർമ്മിച്ച ആ ഒരു നിർമ്മാണ ശൈലി ഉണ്ടല്ലോ, അത് നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തും. അത്രയും മനോഹരമായ രീതിയിലാണ് ഈ ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെയൊക്കെ ഈ ഒരു പള്ളിയൊക്കെ സന്ദർശിക്കണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. അത്രയും മനോഹരമായ രീതിയിലുള്ള പണികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇളം തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പുറത്തൊക്കെ ഇപ്പോൾ വേനലാണ്, വേനൽ ചൂടുള്ള സമയമാണ്. എന്നിട്ട് പോലും ഈ ഒരു അകത്തളത്ത് നമുക്ക് ഇളം തണുപ്പാണ് അനുഭവപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു മരത്തടിയിൽ നിർമ്മിച്ചതുകൊണ്ടായിരിക്കണം ആ ഒരു തണുപ്പൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പള്ളിയുടെ ഉത്ഭാഗത്ത് കയറുമ്പോൾ ഒരുപാട് പേര് ഇവിടെ ഇരുന്നിട്ടുണ്ട്, കുറച്ച് പേര് കിടന്നിട്ടുണ്ട്. കാരണം നോമ്പാണല്ലോ, അതിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കണം അവിടെ ഇരുന്നിട്ടുണ്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ ഉൾഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ ഉൾഭാഗത്ത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള വലിയൊരു മെമ്പർ കാണാൻ സാധിക്കും. അതിനോർമ്മ ഈ ഉൾഭാഗത്തും സീലിങ്ങൊക്കെ ചെയ്തിരിക്കുന്ന വലിയ മരത്തടികൾ ഉപയോഗിച്ചിട്ടാണ്. മുകളിൽ ചെമ്പ് തകിട് പാകി പൂർണ്ണമായും മരത്തടിയിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം സീലിങ്ങൊക്കെ നമുക്ക് മരത്തടിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഈ ഒരു ഭാഗത്ത് പള്ളിയുടെ പറയുകയാണെങ്കിൽ ഇടത് വശത്ത് നമുക്കിതേപോലെ കൂഫി ലിപിയിൽ എന്തൊക്കെ എഴുതി വെച്ചതായി, കൊത്തി വെച്ചതായിട്ട് നമുക്ക് ഈ ചുമരിൽ കാണാൻ സാധിക്കും കേട്ടോ. അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്കിതേപോലെ ഒരു സ്റ്റെപ്പ് കാണാൻ സാധിക്കും കേട്ടോ. ഇതുവഴി നമുക്ക് മുകളിലേക്ക് പോവാം. ഇവിടെ ഒരു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കയറൊക്കെ ഇവിടെ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരാൾക്കേ ഇതിലൂടെ നടന്നു പോകാൻ പറ്റത്തുള്ളൂ, കാരണം വളരെ ഇടുങ്ങിയൊരു ഭാഗമാണ് കേട്ടോ.
ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഴുവനായിട്ട് മരത്തടിയിലാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ കയറി മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള മുകൾ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സീലിങ്ങും അതിന് പുറമെ സൈഡും ഇതിൻ്റെ തൂണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനായിട്ടും മരത്തടിയിലാണ് കേട്ടോ. വളരെ വലിയ സൈസുള്ള മരത്തടികളാണ് ഈ ഒരു പള്ളിയുടെ മുകൾ ഭാഗം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. മുകളിൽ ഏകദേശം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടി നോക്കിക്കഴിഞ്ഞാൽ പള്ളിയുടെ ഉൾഭാഗം അഥവാ മെഹ്റാബിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഏകദേശം ഒരു 10-150 പേർക്ക് സുഖമായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിസ്കരിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഏകദേശം പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്കൊരു സ്റ്റെപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുൻകാലങ്ങളിൽ മുകളിലോട്ടേക്ക് പോകാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കൊബ്ബ് ഉണ്ടല്ലോ അതൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പാണെന്ന് തോന്നിയത്. ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊബ്ബയുടെ ഭാഗത്ത് പോകാൻ പറ്റും കേട്ടോ. ഇപ്പം 10-25 വർഷമായിട്ടോ ഇവിടെ ഈ ഓടത്തിൽ പള്ളിയിൽ കഞ്ഞി വിതരണം ചെയ്യുന്നു. എത്ര ആൾക്കാരുണ്ടാവും നോമ്പുറക്ക് ഇവിടെ ദിവസങ്ങളുണ്ടാവും? ഓ ശരി, എന്താ കൊടുക്കുക ഇവിടെ? ഫുഡ് എന്താ കൊടുക്കുക? വടക്കുംപാടം നിറഞ്ഞ അടി വരുന്നേ, അതടി വരുന്നേ വടക്കുംപാടം. ഓക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ പള്ളി മുഴുവനായിട്ട് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ആൾക്കാരിങ്ങനെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഇവിടെ ഇങ്ങനെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പ്ലേറ്റിലൊക്കെ ഭക്ഷണമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത് കേട്ടോ. അപ്പം ചെറിയ മോനും അതിന് ഓർമ്മ ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഇവിടെ ഇങ്ങനെ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറേ ആൾക്കാർ ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഭവങ്ങളാണ് നോമ്പ് തുറക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പള്ളിയിൽ വന്നാൽ കിട്ടുക. ഇത് മാത്രമല്ല, ഇതിന് ശേഷം നോമ്പൊക്കെ തുറന്ന് മരിവ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ചീരക്കഞ്ഞി, ഏകദേശം 20 വർഷത്തോളം മുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചീരക്കഞ്ഞിയുണ്ട്, അത് കൊടുക്കും. അത് നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും കൊടുക്കട്ടോ. ഇപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഓടത്തിൽ പള്ളികളിൽ നോമ്പ് തുറാം, അതൊരു വേറെ ഒരു വൈഭവമാണ്. ഇപ്പോൾ നമ്മളെ ഒരുപാട് സഹോദരന്മാർ പുറത്തൊക്കെ ഉള്ള പുറത്തെ ഓർമ്മയായ മറ്റു സംസ്ഥാനത്തെ ഒരുപാട് സഹോദരന്മാർ നോമ്പ് തുറക്കാൻ വേണ്ടി ഈ ഒരു ഓടത്തിൽ പള്ളിയിലുണ്ട്. Thank you.
ഇപ്പൊ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ ഓടത്തിൽ പള്ളിയുള്ള കഞ്ഞി. ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ടുണ്ട്. നിങ്ങൾ കഞ്ഞി സൂപ്പർ അടിപൊളി മസാല. ഓക്കെ, അസ്സലാമു അലൈക്കും.